ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും കൂടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കുകയും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അത് നമ്മൾ ചോറ് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം കത്തിച്ചിട്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അരി കുക്കറിലാണ് കഴുകി എടുത്തിരിക്കുന്നതെന്ന്. വേറെ ഞാൻ ആ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് കേട്ടോ കഴുകല്. അപ്പോൾ ഈ തടസ്സ വെള്ളം അങ്ങനെ ഒഴിച്ച് കഴുകുമ്പോൾ പ്ലാസ്റ്റിക്കിൽ നല്ലതല്ല എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഇപ്പോൾ എടുക്കലില്ല. അപ്പോൾ തടസ്സ വെള്ളം ഒഴിക്കലില്ല കേട്ടോ ഞാൻ. പ്ലാസ്റ്റിക് ആകുമ്പോൾ അങ്ങനെ, ഇത് റേഷൻ കടയുടെ അരിയാകുമ്പോൾ കൂടുതലും അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ഞാൻ തടസ്സ വെള്ളം കൊണ്ട് കഴുകിയെടുക്കും. കാരണം അതിൽ കുറച്ച് അരിയൊക്കെ അങ്ങനെ പൊന്തി വരുന്നത് അതൊക്കെ അത് കളഞ്ഞതിന് ശേഷം ആദ്യമൊക്കെ ഒരു അഞ്ചെട്ട് പ്രാവശ്യം കഴുകിയിട്ടാണ് പിന്നെ ഞാൻ ഈ തടസ്സ വെള്ളം കൊണ്ട് കഴുകുന്നത്. അപ്പോൾ ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി പ്രത്യേകിച്ച് ഇങ്ങനെ ഒന്ന് കഴുകണം. അല്ലാന്നുണ്ടെങ്കിൽ തീരെ വൃത്തിയാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന തൊക്കെ അങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി. അപ്പോൾ നല്ലം കഴുകിയെടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് തീമിട്ട് എടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ മോളും കൂടെ ഓരോന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. എൻ്റെ മോനും കൂടെ ഉണ്ടെന്ന്. പിന്നെ മക്കളെ മഴൻ്റെ സൗണ്ട് കൊണ്ട് അതിന് വോയിസ് കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെയാണെങ്കിൽ എനിക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൗണ്ടിലും അതിലും കുറച്ച് ബുദ്ധിമുട്ടാണ്. അതൊക്കെ എൻ്റെ കൂട്ടുകാർ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് സഹകരിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആ ചോറൊക്കെ അരിയൊക്കെ തീമിട്ടതിൻ്റെ ശേഷം മോളുവിൻ്റെ കുളയൊക്കെ കണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓള് കാട്ടുന്നത് നമ്മൾ മാറാതെ തട്ടില്ല. അതുപോലെ ഓളൊരു ഓലക്കൂടി എടുത്ത് കണ്ട് ഇങ്ങനെ എത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ താഴെ ഭാഗം കൂടുതൽ ഇങ്ങനെ എത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഓൾക്ക് ഒരു ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ എത്തുന്നുണ്ടല്ലോ എന്നുള്ളതിൽ. അപ്പോൾ ഞാൻ മാറാലൊക്കെ തട്ടുന്ന ഓള് കാണുന്നതാണ്. അപ്പോൾ കൊള്ളിയെടുത്തിട്ട് അതിൻ്റെ മോൾക്ക് തട്ടിച്ചില്ല. അതുപോലെ ഊള് ഓലക്കൊടി കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ചീര ഉണ്ടിട്ട് നമുക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ചീര കുറച്ച് ഇന്നലെ കുടുന്നതായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത് കണ്ട് തണ്ട് വേറാക്കിക്കണ്, ഇല വേറാക്കിക്കണ്. എന്നിട്ട് ഞാൻ ആദ്യം തന്നെ വെള്ളത്തിലിട്ട ചെയ്തിട്ടാണ് നല്ല കുടഞ്ഞെടുത്ത് കണ്ട് ഉപ്പിട്ട വെള്ളത്തിലിട്ട ചെയ്തിരുന്നു. അതിൻ്റെ ശേഷം ഞാൻ തണ്ടും ഇലയും വേറാക്കിയെടുത്തിട്ട് ഇല പിന്നെയൊന്നും കൂടി കഴുകിയിരിക്കുകയാണ്. അപ്പോൾ മീൻ ഇവിടെ ചെറിയ മത്തിയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ മത്തി ഇത് കഴുകിയെടുത്തതിൻ്റെ ശേഷം പിന്നെ ഞാൻ ഉപ്പ് ഇട്ട് കണ്ട് ഒന്നും കൂടി തിരുമ്മി കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ല മീൻ കഴുകിയപ്പോൾ ഇതിലുള്ള ഒരഴുക്ക്. അപ്പോൾ അതാണ് എത്ര നമ്മൾ അഞ്ചെട്ട് പ്രാവശ്യം കഴുകിയാലും പിന്നെ ഉപ്പിട്ട് കണ്ട് ഇതുപോലെ ഒന്നും കൂടി തിരുമ്മിയെടുക്കുമ്പോൾ മീനൊന്നും കൂടി വൃത്തിയാവും കേട്ടോ. അപ്പോൾ മീൻ ഏത് മീനാണെങ്കിലും ഇതുപോലെ ഉപ്പിട്ടിട്ട് കഴുകിയെടുക്കാൻ നോക്കണം എല്ലാവരും. അപ്പോൾ ഇതിലുള്ള ഒരുപാട് അഴുക്കുകളൊക്കെ ഉണ്ട് പോയി കിട്ടും. മോളിതവിടെ വലിയ ചെരുപ്പ് ഇട്ടിക്കണ്, പിന്നെ ഓളൊരു പന്തും തട്ടി കളിക്കാൻ കേട്ടോ. അപ്പോൾ മോന് അവിടെ ചെരുപ്പ് ഊരിട്ടപ്പോൾ ഓളെ എടുത്തിട്ടിരിക്കുകയാണ് കാലിന്ന്. പിന്നെ അകത്തേക്ക് എത്ര വിളിച്ചിട്ടുണ്ട് വരുന്നില്ലേ. അപ്പോൾ ഓള് അടുപ്പത്തേക്ക് പോകാമെന്നുള്ള പേടിയുണ്ടേനു. അപ്പോൾ ഇടക്കാണ്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുപ്പത്തേക്കുള്ള ശ്രദ്ധ ഇല്ലാതെയാണ് ഓളിങ്ങനെ പന്ത് അവിടെ തട്ടി കളിക്കുകയാണ്. അപ്പോൾ മോന് കുറേ വിളിച്ചാൽ ഓള് വന്നില്ല. അപ്പോൾ ഓളവിടെ ഭയങ്കര കളിയിലാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇടക്കോളം ശ്രദ്ധിക്കുന്നുണ്ട് ഓള അടുപ്പിൻ്റെ അങ്ങോട്ട് പോകുമെന്നുള്ളത്. അപ്പം ഞാൻ ഈ മീനൊന്ന് വറ്റിച്ചിരിക്കട്ടെന്ന് ചെയ്യുന്നത്. അപ്പോൾ ഒക്കെ പറഞ്ഞിരുന്നുണ്ട് പൊരിക്കണ്ട വറ്റിച്ചെടുത്താൽ മതിയെന്ന്. അപ്പോൾ ഇത് ഞാനിതാ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി മുളത്തുള്ളിയും ചതച്ചത്, ചെറിയ ഉള്ളി ചതച്ചത് അതൊക്കെ കൂടെ ഇട്ട് കണ്ട് കായൊക്കെ തേച്ച് കണ്ട് ഈ ചട്ടി തന്നെ ഇട്ട് വെക്കുന്നത്. നമ്മളെ ചട്ടി ചെറിയ ചട്ടി ഇല്ലാത്ത കാരണം മൺചട്ടിയിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഇല്ലാത്ത കാരണം അതി വെച്ചതാണ്. ചോറൊക്കെ വന്നതിൻ്റെ ശേഷം അതും കൂടി വെച്ചിട്ടാണ്. പിന്നെ ഞാൻ ഓളകത്ത് കയറിയിട്ട് അപ്പോൾ എന്താ അവിടെ കാട്ടുന്ന വെച്ചാൽ വന്ന് നോക്കുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ വലിച്ചിട്ടിട്ടിക്കണ് പാവക്കുട്ടീനേറ്റ് കളിക്കുകയാണ് കേട്ടോ. പിന്നെ ചീര അതുപോലെ ചെയ്ത് ചീന്ന് ഇലൊക്കെ നല്ല കഴുകിയെടുത്തുകൊണ്ട് അരിഞ്ഞെടുത്തിക്കണ്, തണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞുകൊണ്ട് അതും അരിഞ്ഞെടുത്തിക്കണ്. അപ്പോൾ ഈ ചീരൻ്റെ തണ്ടിലാണല്ലോ കൂടുതൽ വിറ്റാമിൻ. അപ്പോൾ തണ്ടെടുക്കുമ്പോൾ അതിൻ്റെ മുകളിലുണ്ടാവും ഒരു തൊലിയിട്ട് അതിങ്ങനെ ഉണ്ട് ചീന്തിൻ്റെ എടുത്തുകൊണ്ട് തണ്ടൊക്കെ നല്ല കഴുകിക്കാണ്ട് അരിഞ്ഞെടുക്കുക. പിന്നെ ഞാനിതാ ഒരു പാൻ വെച്ചിക്കാണ്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത്. അതിക്ക് ഞാൻ പച്ചമുളകും കറിവേപ്പിലും സവാളയും കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് പിന്നെ ഈ തണ്ടും കൂടി ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഈ തണ്ട് ആദ്യം ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തുകൊണ്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയിരിക്കുക കേട്ടോ കുറച്ച് നേരം. ഇത് വെന്തതിൻ്റെ ശേഷം വേണം ചീര ഇട്ട് കൊടുക്കാൻ. ഇല ഇല ഇട്ട് കൊടുക്കണമെങ്കിൽ മുമ്പ് ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ സവാള ഞാനിവിടെ ചെറിയൊരു സവാള ഉണ്ടായിരുന്നു, അത് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ ഞാൻ അധികം കുറച്ചിട്ട് തന്നെ കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഇലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതുപോലെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാവുകയും ചെയ്യും. ഇത് ചുവപ്പ് ചീരയാണ്.
ഏത് ചീരാണെങ്കിലും നല്ലതാണ്. അപ്പോൾ എന്ത് ചീരാണെങ്കിലും കേജി എടുക്കുന്നോർത്താണ് കേട്ടോ. നല്ല ഇതല്ല, നല്ല വിഷമൊക്കെ അടിച്ചിട്ട് ഇതൊക്കെ ചേർത്തിട്ട് വരുന്നതാണ് കേടരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ടെക്കുമ്പോൾ കുറച്ച് നേരം ഉപ്പിട്ടുകാണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണോ ഇതുണ്ടാക്കിയെടുക്കാൻ. അങ്ങനെ ഞാൻ തണ്ടൊന്ന് മൂടി വെച്ചുകാണ്ട് വേവിച്ചെടുത്തതിൻ്റെ ശേഷം പിന്നെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇല ഇട്ടെടുത്തുകാണ്ട് ഇതുപോലെ ഒന്ന് മൂടിയിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. എളുപ്പം വെന്ത് കിട്ടും ഇല ഇട്ടെടുത്തതിൻ്റെ ശേഷം. അപ്പോൾ ഇല ഒക്കെ ഒന്ന് താഴ്ന്നതിൻ്റെ ശേഷം പിന്നെ ഇതിലേക്കുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ തേങ്ങ മാത്രം കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തണ്ട് ഇട്ടെടുത്ത് വഴറ്റിയതിൻ്റെ ശേഷം തേങ്ങ കൂടി ചേർത്ത് കൊടുത്താണ്. അപ്പോൾ തേങ്ങകളും ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പച്ചമുളക് ഞാൻ ആദ്യം ചേർത്ത കാരണം തേങ്ങയിൽ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര മഴയാണ് കേട്ടോ. പെരുമഴ എന്ന് പറഞ്ഞാൽ പെരുമഴ. അപ്പോൾ അയലമെൻ്റെ ഒന്നൊക്കെ എടുത്തിട്ട് ഉണങ്ങിയത് നമ്മുടെ കൊലായിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഉണങ്ങാത്ത സൈഡ് അയലമെൻ്റൊക്കെ തൂരിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മോള് ഉറങ്ങിയിരിക്കുന്നു. മോള് ഉറങ്ങിയത് ഇവിടെ ഇതാ പാവള പാവക്കുട്ടീനെ ഒന്ന് കട്ടുമ്മലും കെടുത്തിയിട്ടുണ്ട്. ഒന്ന് മോള് മേത്ത് പൊടിച്ചുവിട്ടിട്ടാട്ടോ കിടന്നിരിക്കുന്നത് മോളെ കയ്യിൽ. അപ്പോൾ കൊതുവാലൊന്നും ഇടണ്ടാന്ന് പറഞ്ഞാണ്ട് പിന്നെ അങ്ങനെ കിടന്നുറങ്ങിയതാണ്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചിപ്പോൾ നല്ല തണുപ്പുണ്ടാവുമല്ലോ, നല്ല മഴയാണ്, പിന്നെ ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫാനാണെങ്കിൽ ഓഫാക്കി കഴിഞ്ഞാൽ കൊതുവായിട്ട് കടിക്കുക വെച്ചിട്ട് ഞാൻ ഫാനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൊതുവാല ഒന്ന് പൂട്ടാൻ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു തുണി ഉണ്ടായിരുന്നത് അന്ന് അതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂക്കി കൊടുക്കൂട്ടോ. വല ഇട്ടാലും ഞാനിങ്ങനെ തൂക്കി കൊടുക്കുന്നുണ്ട് നല്ല കാറ്റുള്ള സമയത്ത്. ഫാനാണെങ്കിൽ ഭയങ്കര കാറ്റാണ് ഇട്ടത്. അപ്പോൾ നമുക്ക് ചൂടെടുക്കുന്ന സമയത്ത് നല്ല പാകമാണേക്കാരം കാറ്റ്, മഴ പെയ്യുമ്പോൾ പിന്നെ നല്ല തണുപ്പുണേക്കാരം. അപ്പോൾ ഈ ഫാനിൻ്റെ മൂടിയൊക്കെ എടുത്തതായിരുന്നു കാറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെയിലറിച്ചപ്പോൾ. ഞാൻ വൈകുന്നേരത്തിന് നല്ല മഴയല്ല, അപ്പം എന്തായാലും കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അടുക്കളയൊക്കെ പോയിട്ട് കുറച്ച് റവ ഉണ്ടായിന്ന്, ഒരു കപ്പ് ഒന്നര കപ്പോളം റവയാണ് കേട്ടോ. അതിലേക്ക് ഞാൻ അത്രപോലെ വെള്ളം കൂടി ഒഴിച്ചുകൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. വെള്ളം കൂടി ഒഴിച്ച സമയത്ത് മൂള് നീച്ചിക്കുന്നു കേട്ടോ. മൂള് നീച്ചപ്പോൾ ഞാൻ എടുക്കാൻ ചെന്നപ്പോൾ ഭയങ്കര കിർക്ക്. അപ്പോൾ അതിലേക്കുള്ള തേങ്ങ ഒക്കെ ചിരകിയെടുത്തിക്കണം. അപ്പോൾ ഞാൻ ആ വെള്ളത്തിലിട്ടിരുന്ന റവ ഉണ്ടല്ലോ അത് ഞാൻ ഒരു പാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അയക്കും ഞാനിവിടെ അരക്കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ടതൊന്ന് കലക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് റവ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ റവ ആദ്യം ഞാൻ ഒന്ന് കൂലാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതായിരുന്നു. അപ്പോൾ ഈ റവ അരിപ്പൊടിയും കൂടി നന്നായിട്ട് കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. ലൂസാക്കിയെടുത്തതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ടിടാം കുറുക്കിയെടുക്കുക കേട്ടോ. അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊന്നും ചേർത്ത് കൊടുക്കണമെങ്കിൽ കേട്ടോ. അത് മോള് ഉറങ്ങി നീച്ചിട്ട് നല്ല ഉഷാറായിരിക്കണം കേട്ടോ. ഉറങ്ങി നീച്ചയിക്കോൾക്കൊരു കരച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള കരച്ചിലൊക്കെ മാറ്റിയതിന് ശേഷം ഓളവർ നിൽക്കുന്നുണ്ട് കേട്ടോ. പാവക്കുട്ടീനെ രണ്ടെണ്ണത്തിന് എടുത്തിട്ട് ഉറങ്ങി നീച്ചതിൻ്റെ ശേഷം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ മാവ് ഇത് അതുപോലെ കുറുക്കിണ്ട് വരും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ മാവ്പൊടി നമ്മൾ വാട്ടിയെടുക്കണം അതേപോലെ കണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഏകദേശം പൊടി ഇതണ്ട് വെന്ത് കിട്ടുകയും ചെയ്യും. റവായ കാരണം നല്ല ടേസ്റ്റാണ് കേട്ടോ സ്നാക്കിന്. അപ്പോൾ ഞാൻ പയറ് നമ്മളെ ചെറുപയറിൻ്റെ സുഖിയനുണ്ടല്ലോ അതേപോലത്തിലുള്ള ഒരു ഉണ്ടനിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറുപയർ ഞാൻ കുറച്ച് രാവിലെ കറിക്ക് എടുത്തതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നത് കുക്കറിൽ വേവിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് കുറച്ച് ഉപ്പിട്ട് കാണ്ട് വേവിച്ചെടുത്താണ് കേട്ടോ. ഒരു നുള്ള ഉപ്പ് മാത്രം ചേർത്ത് കാണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ കുക്കറിന് പിന്നെ പ്ലേറ്റൊക്കെ മാറ്റി കൊടുത്ത് ശർക്കരയും ചേർത്ത് കൊടുത്തേക്കണം, തേങ്ങയും ചേർത്ത് കൊടുക്കണം. പിന്നെ മോനെ ഗ്രിൽസ് തുറന്നിട്ടിരുന്നു. അപ്പോൾ ഇതിന് മോള് പുറത്ത് കറങ്ങാനുണ്ട്. അപ്പോൾ ഇത് ഞാനിങ്ങോട്ട് വന്ന് നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ തിണ്ടലായ്മ കറങ്ങുമ്പോൾ ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മുടെ അടുക്കളയുടെ വാതിൽ തുറന്നിരിക്കണേ. അപ്പോൾ അവിടെ വെള്ളയ്ക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓട് കുത്തിയിട്ട് അപ്പോൾ അവിടെയും വെള്ളക്കളിയാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കൈയാട്ടി നിൽക്കുകയാണ്. അപ്പോൾ ചെറുപയറും തേങ്ങയും ശർക്കരയൊക്കെ ചേർത്ത് കാണും ഞാൻ നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ചായ കുടിക്കാൻ നേരം വരികയാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാനിത് തേങ്ങ ഒന്ന് നെയ്യിൽ വാട്ടിക്കാണ്ട് ചെറുപയർ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിന്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചെറുപയറിന്. അപ്പോൾ ഞാനത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു ഈ ശർക്കര അതിലേക്ക് ചേർത്തത്, നല്ല മധുരമുള്ള ശർക്കര ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ഒരു നെല്ലിക്കാനെക്കാട്ടി ഒരു നാരങ്ങനെക്കാട്ടിയും കുറച്ച് വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ടൊക്കെ ഉരുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ നമ്മൾ മാവുണ്ടല്ലോ അത് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ബോളാക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് പ്രസുമ ചെസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് അമർത്തിയിരിക്കുകയാണ്. നല്ല ഇങ്ങോട്ട് അമരം ചെയ്യരുത്, നല്ല നല്ല കട്ടി ഉണ്ടാവും ചെയ്യരുത്. അപ്പോഴാണ് നമുക്കിത് കഴിക്കാൻ നമ്മൾ കയ്യിലിട്ട് കാണ്ട് ഒന്ന് ഇങ്ങോട്ട് പരത്തി കാണ്ട് വെച്ചെടുക്കുമ്പോൾ കട്ടി കൂടും. അപ്പോൾ കഴിക്കുന്ന സമയത്ത് ഒരു രുചിയും ഉണ്ടാവില്ല, മാവ് കുറച്ച് കട്ടി കൂടും.
അപ്പം ഇതുപോലെ അങ്ങോട്ട് ചെയ്യുമ്പോൾ നല്ല ഉഷാറായിട്ട് കിട്ടും ചെയ്യൂട്ടോ. അപ്പോൾ ഈ സുഖിയാൻ ഞാൻ ഉണ്ടാക്കുന്നത് എണ്ണയിലല്ല, എന്താണ് ഒന്നും കൂടി ആവിക്ക് വേവിക്കാൻ കേട്ടോ. അപ്പം മാവ് ആദ്യം തന്നെ കുറച്ച് വെന്തതാണ്, പിന്നെ ഉള്ളിലുള്ള മാതും വെന്തതല്ലേ, അപ്പോൾ അതിന് കൂടുതൽ പിന്നെ വേവൊന്നുമില്ലല്ലോ. എന്നാലും ഞാനൊന്നും കൊണ്ട് ആവിക്കാണ് വേവിച്ചെടുക്കുന്നത്, വേണമെന്നുണ്ടെങ്കിൽ ഇത് പൊരിച്ചെടുക്കും ചെയ്യട്ടെ. അപ്പം ഞാനത് ആവിക്കാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഞാൻ അങ്ങനെ മാവെടുത്തിട്ട് ബോളാക്കിയിരുതുപോലെ ഒന്ന് പരത്തിക്കാണ്ട് അതിൻ്റെ ഉള്ളിൽ ചെറുപയറിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുത്തുകൊണ്ട് ഇതുപോലെ കൊണ്ട് ഉരുട്ടിയിട്ട് ബോളാക്കിയെടുക്കട്ടെ. അത്യാവശ്യം വലിപ്പമുണ്ട് ഇത്, നമ്മളെ ബോണ്ട ഇതൊക്കെ ഉണ്ടാവുമല്ലോ മുട്ട ബജ്ജൊക്കെ അത്ര വലിപ്പമുണ്ട് കേട്ടോ അത്. അപ്പോൾ എല്ലേതും ഇതുപോലെ തന്നെ ആക്കിയെടുത്തിക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തനക്കാടി നല്ല പ്രസം ഒന്നും കണ്ട് ജസ്റ്റ് അമർത്തിയാൽ മതി. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്യാതെ മാവ് കിട്ടും ചെയ്യും, പൊട്ടി പോകുന്നില്ല കേട്ടോ. അല്ല മാവൊക്കെ വന്ന കാരണം അല്ല ഉഷാറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനതൊക്കെ ആവി കയറ്റിയെടുക്കുകയാണ്. ഇഡ്ഡലിച്ചെമ്പിൽ വെള്ളം വെച്ചുകൊണ്ട് എന്തെങ്കിലും തട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലേത് കേട്ടോ. അപ്പോൾ അതാ ഒരു 5 മിനിറ്റ് നേരം ഞാൻ വെച്ച് കൊടുത്തിട്ടാണ്. 5 മിനിറ്റ് ഒന്നും ആവശ്യമില്ല കേട്ടോ, എന്നാലും നല്ല വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചാണ്. അപ്പോൾ അതാ ഇത് കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ എടുക്കാനൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാതും ഞാൻ എടുത്തിട്ട് പ്ലേറ്റൊക്കെ മാറ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു കോരി എടുത്തപ്പോൾ പിന്നെ 3 അരിപ്പെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്യാനും സമയമില്ല കേട്ടോ. അപ്പോൾ ഒക്കെ പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് പെട്ടെന്നാണ്ട് കൊണ്ടുപോകണം. അപ്പോൾ ഫാനിൻ്റെ ചൂട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറിക്കോളെന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ നമുക്ക് ചൂട് കൊടുക്കാനുണ്ട്, എടുക്കുമ്പോൾ കുറച്ച് മുകളിൽ നമുക്കൊരു വെള്ളം പോലെ ഉണ്ടാവും, പിന്നെ നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പൊരിച്ചെടുക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഇനി ഞങ്ങൾ ചായ കുടിക്കട്ടെ. നല്ല മഴത്ത് നല്ല ചൂടോട് കൂടിയിട്ടുള്ള ചായയും നമ്മളെ ഉണ്ടയും കൂടി കഴിക്കുകയാണ്. അപ്പോൾ മോനിങ്ങനെ കാട്ടുന്നുണ്ട്, ചെറിയ ചൂടുണ്ട് ഇട്ടപ്പോഴും, ഫാനൊക്കെ ഇട്ടിട്ട് ഒരുവിധം ആറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.